ഹലോ ഗായ്സ്, ബാറ്റ്മാൻ ഡാർക്കസ്റ്റ് നൈറ്റിന്റെ ഒറിജിനൽ പവേഴ്സിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്ന് പറഞ്ഞ് കുറെ നാളായിട്ട് ഒരു ബ്രോ കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ വീഡിയോയുടെ സ്ക്രിപ്റ്റ് തീർന്നിട്ട് കുറെ നാളായി, എന്നിട്ട് ഇത്രയും നാൾ ലേറ്റ് ആകാനുള്ള കാരണം ഞാൻ ഈയിടെയായിട്ട് ലോങ് വീഡിയോക്കാളും ഷോർട്സിനാണല്ലോ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. സോ അതുകൊണ്ടാണ് ഈ വീഡിയോ ഇത്രയും ലേറ്റ് ആയത്. സോ സോറി. അതുമാത്രമല്ല, ഇനി ലോങ് വീഡിയോസും കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതായിരിക്കും. സോ അപ്പോൾ ആരാണ് ബാറ്റ്മാൻ ഡാർക്കസ്റ്റ് നൈറ്റ്? അതിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കിക്കളയാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ബാറ്റ്മാൻ ഡാർക്കസ്റ്റ് നൈറ്റ് എന്ന് പറയുന്നത് ബാറ്റ്മാൻ്റെ തന്നെ മറ്റൊരു ഈവിൾ വെർഷൻ ആയിട്ടുള്ള ബാറ്റ്മാൻ ഹു ലാഫ്സിൻ്റെ ഫൈനൽ ഫോം ആണ്. സോ ബാറ്റ്മാൻ ഹു ലാഫ്സിൻ്റെ ഡീറ്റെയിൽഡ് ഒറിജിൻ വീഡിയോ ആൻഡ് പവർ എക്സ്പ്ലനേഷൻ ചെയ്യുന്നത് ഞാൻ ഫുൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുകയാണെങ്കിൽ ചെറിയൊരു കണക്ഷനൊക്കെ ചെറുതായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. അതുമാത്രമല്ല, ബാറ്റ്മാൻ ഹു ലാഫ്സ് ചെയ്തിട്ടുള്ള കുറേ തൊട്ടിത്തരങ്ങളൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറയുന്നുമുണ്ട്. അതുകൊണ്ട് ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കണ്ടാൽ ചെറിയൊരു കണക്ഷൻ കിട്ടും, അല്ലാതെ കണ്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഓക്കെ, ഫൈൻ. അപ്പോൾ നമ്മുടെ ബാറ്റ്മാൻ ഹു ലാഫ്സ് എങ്ങനെയാണ് ഡാർക്കസ്റ്റ് നൈറ്റ് എന്ന് പറയുന്ന ആ വളരെ പവർഫുൾ ആയിട്ടുള്ള ആ ഫൈനൽ ഫോമിലോട്ട് എത്തിപ്പെടുന്നതെന്ന് നമുക്ക് നോക്കാം. സോ നമ്മുടെ ബാറ്റ്മാൻ ഹു ലാഫ്സിന് എക്സ്റ്റീരിയർ ഡയമെൻഷനിലോട്ടും ഇൻറ്റീരിയർ ഡയമെൻഷനിലോട്ടൊക്കെ ട്രാവൽ ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൾട്ടിവേഴ്സ് ലെവലിലും പുള്ളിക്ക് ട്രാവൽ ചെയ്യാൻ സാധിക്കും. സോ ഒരു ഘട്ടത്തിൽ എല്ലാ യൂണിവേഴ്സിലെ ബാറ്റ്മാൻസിനെയും ജോക്കർ ടോക്സിൻ വെച്ച് എല്ലാവരെയും പുള്ളിയെ പോലെ തന്നെ ആക്കി മാറ്റുവാണ്. അങ്ങനെ എല്ലാവരെയും ആക്കി മാറ്റിയിട്ട് ഒരു ആർമി തന്നെ ഫോം ചെയ്യിക്കും. അങ്ങനെ ഒരിക്കലും ഈ ആർമിയായിട്ട് ജസ്റ്റിസ് ലീഗിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വണ്ടർ വുമൺ ബാറ്റ്മാൻ ഹു ലാഫ്സിനെ കൊല്ലുവാണ്. സോ പുള്ളിയുടെ മൈൻഡ് ജോക്കറിന്റെ കൺട്രോളിലാണെങ്കിലും ഉള്ളിൽ നമ്മുടെ ബാറ്റ്മാന്റെ കോൺഷ്യസ്നെസ്സും കൂടെ ഉണ്ടല്ലോ. അതുകൊണ്ട് പുള്ളി ആ കോൺഷ്യസ്നെസ് മാത്രം ഒരു ബോഡിയുമായിട്ട് ഇൻഫ്യൂസ് ചെയ്ത് പിന്നെയും ബാറ്റ്മാൻ ദ ഡാർക്കസ്റ്റ് നൈറ്റ് ആയിട്ട് റിട്ടേൺ ആകുവാണ്. സോ ഇങ്ങനെ വണ്ടർ വുമൺ പുള്ളിയെ കൊല്ലുമെന്ന് പുള്ളിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. സോ ബാറ്റ്മാൻ ഹു ലാഫ്സ് മരിച്ചതിന് ശേഷവും പുള്ളി പുനർജനിച്ച് വന്നിരിക്കുവാണ്. ഈ ഡാർക്കസ്റ്റ് നൈറ്റ് ബാറ്റ്മാൻ സൂപ്പർ ഹ്യൂമൻ സ്ട്രെങ്ത് ഒന്നും ഇല്ല കേട്ടോ, പകരം ഗോഡ് ലെവൽ സ്ട്രെങ്ത് എന്ന് വേണം പറയാൻ. ഡ്യൂറബിലിറ്റി, റീജനറേറ്റീവ് ഫാക്ടർ ഒക്കെ വേറെ ലെവൽ. സോ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഒരു മുഴു ഭ്രാന്തനായിട്ടുള്ള ഒരു ബാറ്റ്മാൻ ആണെന്ന് തന്നെ പറയാം. അത്രയ്ക്കും പവർഫുൾ ആണ് പുള്ളി. ഫോർ എക്സാമ്പിൾ, ഒരു ഘട്ടത്തിൽ ഡോക്ടർ മാൻഹട്ടന്റെ ബോഡി വരെ പുള്ളി പൊസസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പുള്ളിയുടെ ബോഡിയുടെ അകത്തോട്ടൊന്നും കയറി ചെല്ലാൻ പറ്റിയില്ല, ബട്ട് സ്റ്റിൽ ഡോക്ടർ മാൻഹട്ടന് വരെ ടഫ് കൊടുത്തിട്ടുണ്ട്. പുള്ളി എക്സ്ട്രാ ഓർഡിനറി പവർഫുൾ ആയിട്ടുള്ള ഒരു ബീയിങ് ആണ്. ഡാർക്ക് ഡയമെൻഷൻ തന്നെ ആക്സസ് ചെയ്യാൻ കഴിവുള്ള ഒരു ക്യാരക്ടറാണ്. പുള്ളി ഒരു ഒംനിപൊട്ടൻ മാത്രമല്ല, ഒരു ഒംനീഷൻ കൂടിയാണ്. അതായത് പുള്ളിയുടെ വിവരവും ബുദ്ധിയും ഒക്കെ എക്സ്ട്രാ ലെവലാണ്. റിയാലിറ്റിയെ ആൾട്ടർ ചെയ്യാൻ സാധിക്കും, റിസറക്ഷൻ പവർ ഉണ്ട്. അതായത് ലിറ്ററലി ഇങ്ങനെ ഇമ്മോർട്ടൽ ആണ്. എനിമീസിന്റെ എല്ലാം പവേഴ്സ് അബ്സോർബ് ചെയ്യാൻ സാധിക്കും. ഡാർക്ക് ഡയമെൻഷനിൽ നിന്ന് തന്നെ ഡാർക്ക് എനർജിയും അബ്സോർബ് ചെയ്യാൻ സാധിക്കും. ഡി സി മൾട്ടിവേഴ്സിലെ തന്നെ സ്ട്രോങ്കസ്റ്റ് ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള മോണിറ്ററിന്റെയും ആന്റി മോണിറ്ററിന്റെയും പിന്നെ ഡി സി മൾട്ടിവേഴ്സ് തന്നെ ക്രിയേറ്റ് ചെയ്യാനും ഡിസ്ട്രോയ് ചെയ്യാനും സാധിക്കുന്ന വേൾഡ് ഫോച്ചറിന്റെയും അമ്മയായിട്ടുള്ള പെപ്പർ ഷോയുടെ കൂടെ തന്നെ നമ്മുടെ ഡാർക്കസ്റ്റ് നൈറ്റ് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. പെപ്പർ ഷോ എന്ന് പറയുന്നത് മോസ്റ്റ് പവർഫുൾ സിക്സ് ഡയമെൻഷണൽ മൾട്ടിവേഴ്സൽ ബീയിങ് ആണ്. ആ അവർക്ക് തന്നെ ഡാർക്കസ്റ്റ് നൈറ്റിനോട് പിടിച്ചു നിൽക്കാൻ കുറച്ച് പാടുപെടേണ്ടി വന്നു. പുള്ളിക്ക് ക്രൈസിസ് എനർജി വരെ അബ്സോർബ് ചെയ്യാൻ സാധിക്കും. ഫ്ലാഷിൻ്റെ അത്രയും സ്പീഡ് ലെവലും പുള്ളിക്കുണ്ട്. അതേപോലെ ഗോഡ് ലെവൽ സ്ട്രെങ്ത് ഉണ്ട്, ഡ്യൂറബിലിറ്റി ഉണ്ട്, അജിലിറ്റി ഉണ്ട്, സെൻസസ് റിഫ്ലക്സസ് എല്ലാം ഉണ്ട്. ടൈം ട്രാവൽ ചെയ്യാൻ സാധിക്കും. മോളിക്കുലർ റിയാൾട്രേഷൻ വരെ പുള്ളിക്ക് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. അതായത് പുള്ളിയുടെ ബോഡിയിൽ എന്തെങ്കിലും മുറിവ് വന്നാലോ, കയ്യോ കാലോ പോയാലോ, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റുവാണെങ്കിലോ, അല്ലെങ്കിൽ ഈ ഭൂമി തന്നെ പിളർന്നു പോയാലോ, പുള്ളിക്ക് ഈസി ആയിട്ട് അതെല്ലാം ഫിക്സ് ചെയ്യാൻ സാധിക്കും. സോംബി ആർമിയെ സമ്മൺ ചെയ്ത് ഈ ഭൂമിക്ക് നേരെ വലിയൊരു വാറ് തന്നെ പുള്ളിയെ കൊണ്ടുവരാൻ സാധിക്കും. അതേപോലെ ടെലികൈനസിസ് ചെയ്യാൻ പറ്റും, ടെലിപ്പതി ചെയ്യാൻ പറ്റും. ലിറ്ററലി ഇങ്ങനെ പവറിന് ഈക്വലായിട്ട് ആരും തന്നെ ഇല്ല. ജസ്റ്റിസ് ലീഗിനെ തന്നെ പുള്ളി എടുത്തിട്ട് അലക്കിയിട്ടുണ്ട്. അതേപോലെ സൂപ്പർ ബോയ് പ്രൈം എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ പറ്റി ചിലർക്കൊക്കെ അറിയാമായിരിക്കും. അതായത് ഡാർക്ക് സൈഡിനെ തന്നെ കൊല്ലാൻ കഴിയുന്ന അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് സൂപ്പർ ബോയ് പ്രൈം. ഡാർക്ക് സൈഡ് തന്നെ ഇങ്ങനെ പവർ കണ്ടിട്ട് പേടിച്ചോട്ടിട്ടുണ്ട്. അത്രയ്ക്കും പവർഫുൾ ആണ് സൂപ്പർ ബോയ് പ്രൈം എന്ന് പറയുന്ന ആ വെർഷൻ. അങ്ങനെയുള്ള അവനെ തന്നെ ഡാർക്കസ് നൈറ്റ് അസാൾട്ടായിട്ട് കൊല്ലുന്നുണ്ട്. പക്ഷേ എന്തൊക്കെ ആയാലും ഫൈനലി ആയപ്പോൾ ഗോൾഡൻ വണ്ടർ വുമൻ എന്ന് പുള്ളിയെയും തോൽപ്പിക്കുന്നുണ്ട്. പക്ഷേ കിഡിലൻ ക്യാരക്ടറാണ്. എനിക്ക് പേഴ്സണലി ഡാർക്കസ്റ്റ് നൈറ്റ് ബാറ്റ്മാനേക്കാളും കൂടുതൽ ഇഷ്ടം ബാറ്റ്മാൻ ഹു ലാഫ്സിനെയാണ്. എന്തായാലും കോമിക് വായിക്കാത്തവരായിട്ടാരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് എടുത്ത് വെച്ച് വായിച്ചു പോകാൻ ശ്രമിക്കുക, ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്. അതേപോലെ ബാറ്റ്മാൻ ഹു ലാഫ്സിൻ്റെ ഒറിജിനും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, നമ്മുടെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി മുതലുള്ള ഓസം വീഡിയോസ് വരുന്നവരേക്കും സെലിബ്രേറ്റ് ഗായ്സ്. Oh,